അതിക്രമിച്ച് കാടിനുള്ളിലോട്ട് കയറി പോകുന്ന ശിഷ്യാർഹം എന്നൊക്കെ കേട്ടോ. പാടൊക്കെ കണ്ടിട്ട് മൃഗങ്ങൾ ഇറങ്ങിയ പോലൊക്കെ തോന്നുന്നുണ്ട്. ഈ ഒരു മരം കൗതുകപരമായിട്ടുള്ള ഒരു മരമാണ്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ശരിക്കൊരു കൊക്ക പോലെ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ടോർക്മാസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ റൈഡൊക്കെ എങ്ങനെ ഉണ്ടായതാ? നമ്മള് കറങ്ങുന്ന വീട്ടിൽ പോയി കറങ്ങി കറങ്ങി തലയും കറങ്ങി മൊത്തത്തിൽ നമ്മൾ കറങ്ങിപ്പോയി. പക്ഷെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എന്നാ ഒരു കാടിന്റെ വൈബൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ്. ഞാൻ നാഗപ്പാറ റൈഡിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്നാ ഊട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നു. അവിടെ മെയിൻ ആയിട്ടുള്ളത് പറഞ്ഞാൽ കാട്ടിലൂടെ ഉള്ള ഒരു ട്രക്കിംഗ് ആണ് അവിടെ മെയിൻ സാധനം. പിന്നെ ഉള്ളത് കയറി ചെല്ലുന്ന ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റിലോട്ടാണ്. അങ്ങനെ ഒരു വൈബാണ് നമ്മൾ ഇന്ന് ആസ്വദിക്കാൻ പോകുന്നത്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് ചുങ്കപ്പാറയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ എവിടെ നിൽക്കണ്ട, നേരെ വീട്ടിലോട്ട് പോകാം. നമ്മൾ ചുങ്കപ്പാറ വെച്ച് ഇവരെ മീറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ഫ്രണ്ട് ടിജോ. ടിജോയുടെ ഫ്രണ്ട് സനൽ എന്നാണ് പേര്. അപ്പോൾ ഇവരും നമ്മളോടൊന്ന് കയറുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഊട്ടുപാറയിലോട്ട് കയറുന്നത്. ഞങ്ങളത് ആ ഒരു ഭാഗത്ത് ബൈക്ക് വെച്ചു. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു വഴി വേണം മുകളിലോട്ട് കയറി പോകാൻ. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് കയറി പോകാം. നടന്നു ചെറിയൊരു ബോർഡൊക്കെ കാണാം. അതിക്രമിച്ച് കാടിനുള്ളിലോട്ട് കയറി പോകുന്ന ശിഷ്യാർഹം എന്നൊക്കെ കേട്ടോ. അതിക്രമിച്ചല്ല നമ്മൾ കയറി പോകുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. കാടിൻ്റെ വൈബും പിന്നെ വ്യൂ പോയിന്റും ഒക്കെ. ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അല്ല, കഴിഞ്ഞ ദിവസം നമ്മള് നാഗപ്പാറ പോയപ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് വരെ നമുക്ക് ആ പാറ തുടം വരെ ബൈക്കൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിനുള്ളിൽ ഒരു ഒരു കിലോമീറ്റർ മേളിലുണ്ടല്ലേ, ഒരു കിലോമീറ്റർ മേളിൽ കാട്ടിനെ കൂടെ നമ്മൾ നടന്ന് കയറി പോകണം. അത് കാരണം ഇങ്ങോട്ട് നാലും ആൾക്കാർ വരുന്നുണ്ടല്ലേ, പിള്ളേർച്ചത്തേക്കാന്ന് തോന്നുന്നു കൂടുതൽ. ഈ ഒരു ഭാഗത്തേ മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ടോ? അല്ല, ഇവിടെ ഈ പാടൊക്കെ കണ്ടിട്ട് മൃഗങ്ങൾ ഇറങ്ങിയ പോലൊക്കെ തോന്നുന്നുണ്ട്. കാട്ടുപന്നിയല്ലേ? കാട്ടുപന്നി ഒരു ഭാഗത്ത് ഇവിടെ ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. ഇതുകൊണ്ടോ പന്നി വൈകിട്ടൊക്കെ ഇറങ്ങി വരുന്ന ഒരു സീനൊക്കെ മൊത്തം ഇളക്കി മറിച്ച് ഇതുകൊണ്ടോ ചെടികളൊക്കെ പറിച്ച് മാറ്റിയിട്ടേക്കും. കുരങ്ങിറങ്ങി പിന്നെ ആരാണ്ടൊക്കെ ഇതിനെ പറയുന്നത് കേട്ടോ, ശരിയാണോന്ന് എനിക്കറിയത്തില്ല. പുലി ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞാണ് ഈ ഒരു ഏരിയയിലോട്ട് പുലിയൊക്കെ പണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഒന്ന് ക്ലിയർ ചെയ്താ. അങ്ങനെ ഈ ഒരു കാട്ടി എങ്ങനെ എങ്ങനെ ഒന്ന് ഇതൊന്നും റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ലല്ലേ. നമ്മളെ നമ്മൾ ഉച്ച സമയത്താണ് ഇപ്പം കയറി പോകുന്നത്. ഏകദേശം ഉച്ചയാവാറായല്ലേ, ഉച്ച സമയത്താണ് കയറി പോകുന്നത്. പക്ഷേ കാടിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, നല്ലൊരാണ്. പിന്നെ കയറുന്ന ഒരു കയറ്റമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, അണയ്ക്കുന്നുണ്ട്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, നൈസായിട്ട് നമ്മളിവിടെയൊക്കെ ഇരുന്നൊക്കെ കാടിൻ്റെ വൈബൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കയറി പോവാണെങ്കിൽ നൈസായിരിക്കും. നിങ്ങളീ ഒരു കാടിനെ ആശ്രയിച്ചല്ലേ വിറകും കാര്യങ്ങളും ഒക്കെ. ഒരുപാടുണ്ടല്ലേ ഡെയിലി. ആ എത്താറായി, ആദ്യമായിട്ട് പോവാണോ? ആ നമ്മൾ ആദ്യമായിട്ട് വരും. എല്ലാം ഉണ്ടോ, കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ടോ?
രണ്ടുപേ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളത് ഈ ഒരു മരം കൗതുകരമായിട്ടുള്ള ഒരു മരമാണ്. ഇതിന്റെ ഇത്രയും ഭാഗം ഇങ്ങനെ പോയിരിക്കുക. പിന്നെ അടിയിലോട്ട് പോകുമ്പോഴത്തേക്കും എന്തേ കാണാൻ പറ്റുന്ന നിറത്തിൽ ഇരുട്ടാണ്. വലിയൊരു അതായത് മരത്തിനൊരു ഗുഹ പോലെ, അതായത് തുരങ്ക ഒരു പൊത്താണ് അകത്തേക്ക്. അതുമല്ല പാമ്പല്ലോ ഒട്ടും തരത്തില്ല. ഏതായാലും ഇവിടുന്ന് ശകലം മാറി നിൽക്കാം. വെയിലടിക്കുന്നുണ്ട്, അവിടുന്ന് കറക്റ്റ് വെട്ടം അടിക്കുന്നുണ്ട്. ഇതിൻ്റെ വിഷ്വൽസ് ക്ലിയർ അല്ല, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് മുകളിലോട്ട് കയറിയേക്കാം. അണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് മുകളിലോട്ട് അങ്ങ് കയറി. അപ്പോൾ ഗൈസ്, നമ്മൾ കാട്ടിലൂടെ ഒരു കിലോമീറ്ററോളം നമ്മൾ കയറി വന്നു. കയറി വരുമ്പോഴത്തേക്കും എൻ്റെ ബാക്കിൽ കാണാം ഇതുപോലൊരു വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഊട്ടുപാറ വ്യൂ പോയിന്റ്. ഇതുണ്ടോ ബാക്കിൽ കാണുന്നത്? നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് കാണാം. അതായത് നാഗപ്പാറ വ്യൂ പോയിന്റ് പോലെയല്ല, അതിനെക്കാട്ടി ശരിക്കും ഇവിടെ പീക്ക് പോയിന്റിലാണ് ഈ ഒരു ഊട്ടുപാറ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ബാക്കിൽ കാണാം അയ്യോ ഫുള്ള് മരങ്ങളും. ഗൈസ്, ആ ഒരു ഭാഗത്ത് അങ്ങ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം അവിടെ ഫോഗ് പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. കുട്ടിക്കാനം മരിയൻ കോളേജിന്റെ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. അതായത് അവിടെ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. ഈ ഗോപ്രോയിൽ അത് കറക്റ്റ് കിട്ടത്തില്ല. നല്ല വലിയ കൂടിയ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിലും കിട്ടാൻ ചാൻസ് കുറവാണ്. കാര്യം അതുപോലെ ഫോഗാണ് ആ ഒരു ഏരിയയിലുള്ളത്. നമുക്കിവിടെ അവിടെ കുട്ടിക്കാനം ഭാഗത്തിപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ഞ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതാണ് അങ്ങനെ ഫോഗടിച്ച് നിൽക്കുന്നത്. ഊട്ടുപാറയുടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു പാറ, ഇങ്ങോട്ട് ഫുള്ള് ഈ ഭാഗം ഫുള്ള് ഫോറസ്റ്റ് അല്ലേ? ആ ഒരു ഏരിയ ഫുള്ള്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആണെങ്കിൽ താഴോട്ട് വ്യൂ പോയിന്റും ആ ഒരു ഭാഗം പൊന്തമ്പുഴ ഫോറസ്റ്റ് ഡിവിഷൻ. പിന്നെ റാന്നി ഭാഗം ഒക്കെ എവിടെ ആയിട്ട് വരും? അപ്പൊ റാന്നി ഈ ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് റാന്നി ഉള്ളത്. പിന്നെ ഈ ഒരു ഭാഗമോ മണിമല മണിമല മല്ലപ്പള്ളി ആ റൂട്ടല്ലേ? ഈ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ശരിക്കും ഒരു കൊക്ക പോലെ കേട്ടോ. താഴെ ഫോറസ്റ്റ് ആണോ അതോ? താഴെ ഫോറസ്റ്റ് അല്ലേ? അവിടെ ആ ഒരു ഭാഗം റബ്ബറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. ശരിക്കേ നല്ലൊരു വ്യൂ. അതായത് ഇപ്പൊ മൊത്തത്തിൽ ഒരു ഫോഗ് ആയിട്ട് കിടക്കുക. നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ ഏ സമയത്ത് വരണം? സീരിയസായിട്ട് പറഞ്ഞാണ് അവിടെ നമുക്ക് കോളേജ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കുട്ടിക്കാനം? 43 കിലോമീറ്റർ അപ്പുറം കാണുന്ന മരിയൻ കോളേജ് ആണ് അവിടെ നമുക്ക് ഈ ഒറ്റ വ്യൂവില് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. താഴെ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അവിടെ കടകളൊന്നും ഇല്ല കേട്ടോ. താഴെ കടകൾ താഴെ ഉണ്ട്. അവിടെ നിന്ന് ഒരു രണ്ട് കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചോണ്ടാണ് കയറിയത്. ഇങ്ങോട്ട് പിന്നെ കടകൾ വെള്ളമൊന്നും കിട്ടത്തില്ല. നല്ലൊരു ചൂടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് വെള്ളം കുടിക്കാം. നമ്മൾ വന്ന ടൈം കറക്റ്റ് അല്ല. നമ്മൾ ഉച്ച സമയത്താണ് വന്നത്. നമ്മൾ അത് ഈ ഒരു സ്ഥലത്തോട്ട് വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈവനിങ് സമയത്താണ് ഈ ഒരു ഊട്ടുപാറയിലോട്ട് വരേണ്ടത്. എന്നാലേ ശരിക്കും ഇവിടുത്തെ നമുക്ക് വൈബ് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്നാ ഒരു സൺസെറ്റൊക്കെ നമുക്ക് കാണാം. പിന്നെ എന്നാന്ന് വെച്ച് ഈ ഒരു സ്പോട്ടിലോട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും അത്യാവശ്യം ട്രക്കിങ്ങും ഒക്കെ താല്പര്യമുള്ളവർക്ക് കോട്ടഞ്ചിലെ എൻ്റെ ഒരു അറിവിൽ ശരിയാണ് അങ്ങനെ ട്രക്കിങ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് വാഗമൺ ആ ഏരിയ ഒക്കെ പോകണം. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ അങ്ങനെ വലിയ സ്പോട്ടുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ചെറിയൊരു ട്രക്കിങ് നമുക്ക് ഇവിടുന്ന് കിട്ടും.
നമ്മൾ വ്യൂ പോയിന്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. ഇപ്പൊ ഒരു കാടിന്റെ നടുക്കായിട്ടാ ഇരിക്കുന്നത്. യാസിഫ് എങ്ങനെയുണ്ടായിരുന്നു? നീ ശരിക്കും എക്സ്പ്ലോർ ചെയ്തോ? തീർച്ചയായും. കാടൊക്കെ അടിപൊളി. അപ്പൊ നമുക്കിത് ഇവരാണ് ഇന്നത്തെ ഇത് പറഞ്ഞു തന്നത്. ടിജോ ബ്രോയും സനൽ ബ്രോയും ഇവരാണ് നമ്മളെ ഈ ഒരു ഊട്ടുപാറ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചു തന്നതും. പിന്നെ ഈ ഊട്ടുപാറ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാടിൻ്റെ ഒരു അടിപൊളി വൈബ് കിട്ടും. അതായത് ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും പിന്നെ യാത്രകളെ സ്നേഹിക്കുന്നവർക്കും ഈ കാടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ സൈലൻ്റാണ് ഈ ഒരു കാട്. പിന്നെ കിളികളുടെ കരച്ചിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പീസ്ഫുൾ മൈൻഡാണ് ഈ ഒരു കാട്ടിലും കിട്ടുന്നത്, അവിടെ ചെന്ന് ആ ഒരു വ്യൂ പോയിന്റിലും കിട്ടുന്നത്. ഈ കയറുന്ന വഴിക്ക് ഇച്ചിരി വലിയ പാടൊന്നുമില്ല, അതായത് ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ ഉള്ളു, അങ്ങനെ വലിയ ട്രക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. കോട്ടയം ജില്ല തന്നെ അങ്ങനെ എനിക്ക് തോന്നുന്നു ട്രക്കിംഗ് വലിയ കുറവാണ്. അങ്ങനൊരു ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ചുങ്കപ്പാറ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് വരേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുങ്കപ്പാറ വരിക. ചുങ്കപ്പാറ എന്ന് പൊന്തമ്പുഴ ഫോറസ്റ്റ് ഡിവിഷനിലാണ് ഈ ഊട്ടുപാറ സ്ഥിതി ചെയ്യുന്നത്. ഈ പൊന്തമ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, ഊട്ടുപാറ എവിടെയാന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു പുതിയൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. ഇക്സ്മീനിയാസ് സൈനിങ് ഓഫ്.